നമസ്കാരം പാറോസ് ടീ സ്പെഡ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കാണുന്നവരൊന്ന് ഷെയർ ചെയ്ത് സഹായിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, കുറച്ച് നാളുകൾക്ക് മുമ്പായിട്ട് മീഷോൻ്റെ പേരിൽ നമുക്ക് വരുന്ന തട്ടിപ്പിനെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മീഷോയിൽ നിന്ന് നിങ്ങൾക്ക് 12 ലക്ഷം രൂപ അടിച്ചു, അല്ലെങ്കിൽ 20 ലക്ഷം രൂപ അടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ കാർ സമ്മാനമായിട്ട് നിങ്ങൾക്ക് കിട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്നില്ലെങ്കിൽ കോള് വരും, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് വരും, അതും അല്ലെങ്കിൽ എന്ത് ചെയ്യും, പോസ്റ്റ് ഓഫീസ് വഴി നമുക്ക് ഇല്ലേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിൽ ആളുകളെ പറ്റിക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അത് ഞങ്ങൾക്ക് വന്നത് കൊണ്ടിട്ടാണ് അങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യാനായിട്ട് കാരണമായത്. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തതിന് ശേഷം ഒരുപാട് ഒരുപാട് കമൻറ്റുകളാണ് നമുക്ക് വന്നത്. ഒരുപാട് പേർക്ക് ഇതേ എക്സ്പീരിയൻസ് ഉണ്ടായി. അതിൽ പല കമൻറ്റുകളിലും ശ്രദ്ധേയമായിട്ട് ഞാൻ കണ്ട കമൻറ്റ് എന്ന് പറയുന്നത്, ചിലരതിനെ ഇഗ്നോർ ചെയ്ത് വിട്ടു, ചില ആളുകൾ തൻ്റെ അക്കൗണ്ട് നമ്പർ കൊടുക്കുകയും അതുപോലെ തന്നെ ആധാർ കാർഡ് അയച്ചു കൊടുക്കുകയും, അതുപോലെ ചില ആളുകൾ പൈസ വരെ 2-3 തവണയായിട്ട് പല രീതിയിൽ പൈസ വരെ കൊടുത്തിരിക്കുന്ന ആളുകളുണ്ട്. ചില ആളുകൾ ഇതിനെതിരെ നമ്മൾ ശക്തമായിട്ട് പ്രതിഷേധിക്കണമെന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്തിരിക്കുന്ന ആളുകളും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 2 വീഡിയോ ആയിട്ടാണ് ചെയ്തത്. അപ്പോൾ 2 വീഡിയോയിലായിട്ട് വന്നിരിക്കുന്ന കമൻറ്റുകൾ ഏറെക്കുറെ ഇതൊക്കെ തന്നെയാണ്. മീഷോയുടെ പേരിൽ നിന്ന് എന്ന് പറഞ്ഞിട്ട് വന്ന ഈ തട്ടിപ്പിന് ശേഷം പിന്നീട് കുറേ നാളുകൾക്ക് ശേഷം പിന്നെയും ഒരു കോള് വന്നു. അപ്പോൾ അതെന്ന് പറയുന്നത് ഇതൊരു വലിയൊരു കമ്പനിയിൽ നിന്നാണ്. അപ്പോൾ അവിടുത്തെ എന്തോ സാധനം ഞങ്ങൾ പർച്ചേസ് ചെയ്തതിനെ തുടർന്ന് ഞങ്ങൾക്ക് 3 ലക്ഷം രൂപ അടിച്ചു എന്നും പറഞ്ഞിട്ടാണ് ആ കോള് വന്നത്. അപ്പം അവർ ഇല്ലൻ്റ് അയക്കുകയാണെന്ന് പറഞ്ഞു. നമ്മുടെ വീട്ടിൽ ഇല്ലൻ്റ് വന്നു. ഇല്ലൻ്റ് വന്നതിന് ശേഷം ഇല്ലൻ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചെയ്തതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു കമ്പനി ഉണ്ടോയെന്ന് അവൾ അറിയണം. അപ്പോൾ ആ ഒരു പേര് ഞാൻ എന്ത് ചെയ്തു, ഗൂഗിളിൽ അടിച്ചു നോക്കി. അപ്പോൾ അങ്ങനെ ഒരു കമ്പനി നിലവിലുണ്ട്, പക്ഷേ അവരുടെ ലോഗോയ്ക്ക് വ്യത്യാസമുണ്ട്. പിന്നെ അത് മാത്രമല്ല, എന്ത് ഇപ്പോൾ ഒരു കമ്പനിയാണ് നമുക്ക് 3 ലക്ഷം രൂപ സമ്മാനമായിട്ട് തരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും കാറ് തരുന്നു, അത് മീഷോ ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്ത് സംഭവം ആയിക്കോട്ടെ, നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു സമ്മാനം തരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അവർ എന്ത് ചെയ്തിട്ടുണ്ടാവും, പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും. അതായത് ഇന്ന ആൾക്കടിച്ചു, നമ്മളിങ്ങനെ നറുക്കെടുപ്പ് നടത്തിയിട്ടുണ്ട് മുതലായിട്ടുള്ള കുറേ കാര്യങ്ങളെ കുറിച്ചിട്ട് അവർ നേരത്തെ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ 3 ലക്ഷം രൂപ അടിച്ചു, അല്ലെങ്കിൽ ഇല്ലൻ്റ് വന്നു, അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴി നിങ്ങൾക്ക് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വിശ്വസിക്കുന്നവരോട് ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ ഗൂഗിളിൽ ചെന്നിട്ട് അങ്ങനൊരു സംഭവം ഉണ്ടോ എന്നുള്ള അടിച്ചു നോക്കുക. അങ്ങനെ ഒരു ചിലപ്പോൾ അങ്ങനെ ഒരു കമ്പനിയുടെ പേര് ശരിക്കും ഉണ്ടാകാതിരിക്കാം, പക്ഷെ അവരുടെ ലോഗോയ്ക്കൊക്കെ വ്യത്യാസം ഉണ്ടാവും, നമ്മൾ മനസ്സിലാക്കുക. പിന്നെ അതുപോലെ തന്നെ അങ്ങനെ അവർ എന്തെങ്കിലും തരത്തിലുള്ള ഗിഫ്റ്റ് ഒരാൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള എന്തെങ്കിലും അഡ്വർട്ടൈസ്മെൻറ്റ് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടാവും. അങ്ങനെയൊന്നുമില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ അത് പറ്റിക്കപ്പെടും എന്നുള്ളത് ഓർത്തോളൂ. അത് പറ്റിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു സംഭവം തന്നെയാണ്. മീഷോയുടെ പേരിലൊക്കെയാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പ് വരണമെങ്കിൽ തീർച്ചയായിട്ടും അവരെ കോണ്ടാക്ട് ചെയ്യാം നമുക്ക്. അതെങ്ങനെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. സ്ക്രീൻ റെക്കോർഡിലൂടെ ഞാൻ കാണിച്ചു തരാം എങ്ങനെ നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമെന്ന്. നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ, ആധാർ കാർഡിൻ്റെ ഡീറ്റെയിൽസൊക്കെ സപ്പോസ് ഇനി നിങ്ങളിങ്ങനെ വന്നപ്പോൾ കൊടുത്തുപോയി എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു ചെറിയൊരു പരാതി കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മളങ്ങനെ കൊടുത്തുപോയല്ലോ, നാളെ ഇനിയിപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടില്ലാതിരിക്കുന്നതിന് അത് ഹെൽപ്പ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇവർ ചോദിച്ചിട്ട് പൈസ കൊടുത്തിരിക്കുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, പിന്നെ ഇനി അവരെ വിളിച്ച് കഴിഞ്ഞാൽ കിട്ടാനുള്ള സാധ്യതയില്ല. അപ്പം പോയതിനെക്കുറിച്ച് ഓർത്തിട്ട് വിഷമിക്കാതിരിക്കുക. ഇനി നമ്മൾക്ക് ഇത്തരത്തിലൊരു അക്കിട് പറ്റില്ലല്ലോ. നമ്മളൊരു അബദ്ധത്തിൽ ചെന്ന് ചാടുമ്പോൾ നമുക്ക് തിരിച്ചറിവല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ആ കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്കൊരു ഗുണപാഠമായി എന്ന് മാത്രം ചിന്തിക്കുക. അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ച് ഇരിക്കണ്ട. ഇനി പൈസ പലതവണയായിട്ട് കൊടുത്തിരിക്കുന്ന ആളുകൾ വിഷമിക്കാതിരിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു അനുഭവം നമുക്ക് എപ്പോഴും നല്ലതാണ്. നമുക്കിനി വലിയ വലിയ എന്താ കുഴികളിലേക്ക് പോവാതിരിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പം അത്രയും ചിന്തിക്കുക. അപ്പോൾ ഈ മീഷോൻ്റെ പേരിലുള്ള ഈ തട്ടിപ്പ് നിന്നിട്ടൊന്നുമില്ല. ഇപ്പോഴും നമുക്ക് കമൻറ്റ് വരുന്നുണ്ട്, ഓരോരുത്തർക്ക് എങ്ങനെ വന്നു എന്നും, സ്ക്രാച്ച് ആൻഡ് വിൻ ഓഫറിലൂടെ വരുന്നു, അങ്ങനെ പല രീതിയിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്,
നമ്മുടെ ലോകത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഒരു ചതിക്കുഴിയും ഒരുപാട് ചതിക്കുഴികളും ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ, ഇപ്പോൾ നമുക്ക് പൈസ അടിച്ചു അല്ലെങ്കിൽ നമുക്ക് സ്ക്രാച്ച് അവനിലൂടെ പൈസ അടിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സന്തോഷമാവും. നമ്മൾ പലപ്പോഴും നമ്മുടെ ഒരു സന്തോഷം കൊണ്ടിട്ടും എക്സൈറ്റ്മെൻറ്റ് കൊണ്ടിട്ടും അല്ലെങ്കിൽ നമ്മളുടെ ആഗ്രഹങ്ങൾ പൂർണ്ണ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഒറ്റയടിക്ക് ചാടും. അങ്ങനെ ചാടുന്നതിന് മുമ്പായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, ശരി തന്നെയാണോ, അങ്ങനെ ഒരു കമ്പനി അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം നിലവിലുണ്ടോ. അങ്ങനെ ഒരു കമ്പനി ഉണ്ടെങ്കിൽ അവർ ആർക്കൊക്കെ ഗിഫ്റ്റ് ഇതിന് മുന്നേ കൊടുത്തിട്ടുണ്ട്, അവർ ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും അഡ്വർടൈസ്മെൻ്റ് ചെയ്തിട്ടുണ്ടോ, ഇതിൻ്റെയൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത സ്റ്റെപ്പ് വെക്കുക അല്ലെങ്കിൽ സ്റ്റെപ്പ് വെക്കാതിരിക്കുക. എന്തെങ്കിലും ഒരു 1% ഡൗട്ട് എങ്കിലും നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് വെക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും രസം എന്ന് പറയുന്നത് ഇവർ വളരെ വിശ്വസനീയമായിട്ടുള്ള രീതിയിലാണ് ഈ തട്ടിപ്പുകൾ നടത്തുന്നത്. അതും പല ലാംഗ്വേജിൽ ഇവർക്ക് സംസാരിക്കാൻ അറിയാവുന്ന ഒന്നാണ്. അതായത് മലയാളമാണോ ഇംഗ്ലീഷാണോ ഹിന്ദിയാണോ ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും ഇവർക്ക് സംസാരിക്കാനായിട്ട് സാധിക്കും. അതിനുള്ള ഏജന്റുമാരും അവർക്കുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ എത്ര വലിയ തട്ടിപ്പാണ് നടക്കുന്നത്. അപ്പോൾ എവിടെയൊക്കെ ഇതിൻ്റെ ശൃംഖല ഉണ്ടെന്ന് ആലോചിച്ച് നോക്കാം. ആ തട്ടിപ്പിൽ പലരും ചെന്ന് വീഴുന്നത് കൊണ്ടിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, പിന്നെയും പിന്നെയും ഇവരിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരെയൊക്കെ തിരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഇവരെയൊക്കെ പിടിച്ച് അല്ലെങ്കിൽ ഈ കള്ളത്തരങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചൂടെ എന്നൊക്കെ ചോദിക്കുന്ന കമൻറ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെയൊക്കെ നമുക്ക് പാടെ ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കാനായിട്ട് സാധിക്കില്ല അല്ലെ. ഇവർ തട്ടിപ്പോഴിഞ്ഞാൽ അടുത്ത തട്ടിപ്പിലേക്ക് പോകും. കാരണം നമ്മുടെ സമൂഹം അതാണ്, അങ്ങനെയാണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അലേർട്ടായിട്ടിരിക്കാനായിട്ട് സാധിക്കും. നമ്മളുടെ ചെറിയ ആശ്രിത നമ്മുടെ കയ്യിലുള്ള പൈസ കളയിക്കുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെയൊക്കെ വലിയ വലിയ എമൗണ്ടിൻ്റെ കാര്യങ്ങളും പൈസയുടെ കാര്യമൊക്കെ വരുമ്പോൾ ഇതുപോലെ ശ്രദ്ധയോടുകൂടി അല്ലെങ്കിൽ അത് സത്യമാണോ ഇല്ലയോ എന്നൊക്കെ അറിഞ്ഞിട്ട് മാത്രം ചെയ്യുക. ഇപ്പം എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ ആ ചെയ്തതിന് ശേഷം ഒരുപാട് പേര് കമൻ്റ് ചെയ്തായിരുന്നു, ഇവർക്ക് ഇങ്ങനെ വന്നു. അപ്പോൾ അവർ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പം ഈ ഒരു വീഡിയോയിലൂടെ അവരുടെ പൈസ നഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമൻ്റ് ചെയ്തായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള മാധ്യമങ്ങൾ നമ്മൾ നോക്കുക. യൂട്യൂബിൽ അങ്ങനെ അതിനെക്കുറിച്ച് എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള മാധ്യമങ്ങളും കൂടെ നമ്മൾ എന്തെങ്കിലും ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കയ്യിലെ പൈസയൊക്കെ പോയി കഴിഞ്ഞാൽ ഇവരെവിടെ ചെന്ന് പിടിക്കാൻ പറ്റും, എങ്ങനെ ചെന്ന് പിടിക്കാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർ വിളിച്ച ഫോൺ പോലും സ്വിച്ച് ഓഫ് ആണെന്ന് പിന്നെ കാണിക്കുള്ളൂ അല്ലേ. പൈസ കൊടുത്താൽ എങ്ങനെ അവർക്കറിയാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാട്ടെ, ഞാൻ എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് FB പേരിൽ ഇത്തരത്തിൽ തട്ടിപ്പ് വന്നിട്ടുണ്ട്, അത് ഞാനും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. തട്ടിപ്പിന് ഞാൻ പറഞ്ഞല്ലോ, ആദ്യമേ എൻ്റെ ഹസ്ബൻഡിന് FB പേരിൽ പേളിൻ്റെ മാല അടിച്ചു എന്ന് പറഞ്ഞിട്ടായിരുന്നു. പുള്ളിക്കാരൻ പൈസ കൊടുത്തു, അത് ഇനി തിരിച്ച് കിട്ടിയ മാല എന്ന് പറയുന്നത് തേളൊന്നായിരുന്നില്ല. അങ്ങനെ ഒരു അബദ്ധം വച്ചിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ പാഠം പഠിച്ചു കേട്ടോ. അപ്പോൾ FB പേരിൽ തട്ടിപ്പുണ്ട്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ 1-2 വർഷങ്ങൾക്കിടയിൽ, 1-2 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഹസ്ബൻഡിന് 1 കോടി രൂപ അടിച്ചു എന്ന് പറഞ്ഞിട്ടായിരുന്നു മെസ്സേജ് ഇമെയിൽ വന്നിരുന്നത്. അപ്പോൾ ഇതൊന്നും നമ്മൾ വിശ്വസിച്ചില്ല, കാരണം ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. പിന്നെ ഇതുപോലെ തന്നെ മീഷോൻ്റെ പേരിൽ തട്ടിപ്പുണ്ട്. മീഷോയുടെ പേരിൽ ഗിഫ്റ്റ് കിട്ടിയതിനെ കുറിച്ചിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ അപ്പോൾ കിട്ടുന്നത് എന്താണെന്നറിയോ, നമ്മുടെ ബ്യൂട്ടി പ്രൊഡക്റ്റുകളോ എന്തെങ്കിലും നിസ്സാര സാധനങ്ങൾ കിട്ടിയതിനെ കുറിച്ചിട്ട് പിള്ളേർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഒരിക്കലും മീഷോ ഒന്നും ഇത്ര വലിയൊരു എമൗണ്ട് ആളുകൾക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുമില്ല. ഇനി കൊടുക്കോ ഇല്ല നമുക്കറിയില്ല, പക്ഷെ അങ്ങനെ അവർ കൊടുക്കുന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ളൊരു അഡ്വർടൈസ്മെൻ്റ് ഉണ്ടാവും. ഇനി നമുക്കത് തരുമ്പോഴും നല്ല രീതിയിൽ എല്ലാവരും അറിയത്തക്ക രീതിയിൽ ഇത്തരത്തിലുള്ള വലിയ സംരംഭങ്ങളിലൂടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുകയും ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരൊന്നും നമ്മളെ വിളിച്ച് ഒരു ഒരു നിയമപരമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ലാണ്ടൊന്നും ഇതൊന്നും കിട്ടില്ല. അപ്പോൾ അതൊന്നും വിശ്വസിക്കേണ്ട കേട്ടോ. അപ്പോൾ മീഷോൻ്റെ പേരിൽ തട്ടിപ്പ് വരുന്നുണ്ട്, അതുപോലെ തന്നെ വലിയ വലിയ കമ്പനികളുടെ പേരിൽ. നിങ്ങൾക്കറിയാൻ പറ്റും ഇല്ലിൻ്റെ വന്നിരിക്കുന്നത് മിക്കതും വലിയ വലിയ ഏതെങ്കിലും ഒരു കമ്പനികളുടെ പേരിലായിരിക്കുള്ളൂ സ്ക്രാച്ച് ആവുന്നത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലൊന്നും ചെന്ന് വീഴാതിരിക്കുക. അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയകളിലൂടെ എന്തെങ്കിലുമൊക്കെ അഡ്വർടൈസ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഈ വീഡിയോയിലൂടെ പുതിയ നല്ലൊരു ഇൻഫോർമേഷനാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ എക്സ്പീരിയൻസ് ഇനിയും നിങ്ങൾ ഷെയർ ചെയ്യുക. മീഷോയുടെ കസ്റ്റമർ സർവീസുമായിട്ട് ബന്ധപ്പെടാനായിട്ട് മീഷോയുടെ ആപ്പ് ഓൺ ചെയ്യുക. അതിനുശേഷം ഓർഡറിൽ ചെയ്യില്ല, അവിടെ തന്നെ ഹെൽപ്പ് സെൻ്റർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം എന്താണോ അത് അതിൻ്റെ ഓപ്ഷൻസ് വരും.
അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കുറച്ച് മിനിറ്റിന് ശേഷം ഒന്നോ രണ്ടോ മിനിറ്റിന് ശേഷം അവർ നമ്മളെ റിട്ടേൺ കോൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മളുടെ ആവശ്യം നമുക്ക് പറയുകയും ചെയ്യാം. എന്നോടൊപ്പം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ വർഷങ്ങളായിട്ട് മീഷോൻ്റെ ഒരു ഉപഭോക്താവാണ്. എപ്പോഴും മീഷോയിൽ നിന്ന് ഞാൻ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാറുണ്ട്. അപ്പം എനിക്ക് മീഷോ വഴി ഉണ്ടായ ഒരു നെഗറ്റീവ് അനുഭവമാണ് ഞാൻ പറയേണ്ടി പോണത്. അപ്പം ഞാനത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്തോളാം കേട്ടോ. കാരണം മീഷോയിൽ നിന്ന് നിങ്ങൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറ്റിക്കപ്പെടും. അത് ഉറപ്പാണ്, 100% ഉറപ്പാണ്. അപ്പോൾ അതിനവർ റെസ്പോൺസിബിൾ ആവില്ല, അവരത് ഏൽക്കില്ല. നമ്മളുടെ കയ്യിൽ നിന്ന് പൈസ തീർച്ചയായിട്ടും പോവും. അപ്പം ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് ഞാൻ അടുത്ത ദിവസം വീഡിയോ ചെയ്യാം. അപ്പോൾ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വരുന്നവരെ താങ്ക് യു.